Hello friends, welcome back to our channel. I am going to make a healthy vegetable cutlet recipe. If you are ready to make this recipe, let's go to the video. I will put a little bit of vegetables in the pan. I didn't eat it again. This is the same thing. We will eat it. ചെറുതായി ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇത് വഴന്നു വരാൻ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ നിങ്ങളുടെ കൈവശം ഏതൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം ട്ടോ എന്തായാലും നമ്മൾ ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് യൂസ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് നേരത്തേനെ നമുക്ക് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വളരെ ഫൈൻ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിന്റെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് അളവിൽ നമ്മൾ മുളകുപൊടി മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാൻ ഇവിടെ രണ്ട് ചെറിയ കിഴങ്ങ് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സിംഗ് എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നിങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ബൈൻഡിംഗ് അത്ര ലൂസ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് അതൊന്ന് ടൈറ്റ് ആകാനായിട്ട് വേണ്ടിയിട്ട് അവല് കുതിർത്തതിന് ശേഷം വെള്ളം പിഴിഞ്ഞ് എടുത്ത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എൻ്റെ കറക്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല അതിനുശേഷം പിന്നെ നമുക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്ഥാനത്ത് കറിവേപ്പില യൂസ് ചെയ്യാവുന്നതാണ് ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കട്ടലറ്റിനുള്ള മിക്സിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ക്രംസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ബ്രെഡ് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് മൈദയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ മൈദയ്ക്കകത്തോട്ട് ഞാനിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ ഇത് കിട്ടാനായിട്ട് കേട്ടോ ഞാൻ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയും കൂടെ യൂസ് ചെയ്യാവുന്നതാണ് അരിപ്പൊടി രണ്ട് ഈ കോൺഫ്ലവറിൻ്റെ സ്ഥാനത്ത് അരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കാം ഇത് അധികം ലൂസായി പോകരുത് വളരെ തിക്കായിട്ട് തന്നെ വേണം നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ മിക്സിങ്ങിനുള്ള ബാറ്ററും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ ഇതുപോലെ സ്വല്പം എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ ഈ വെജിറ്റബിൾസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ചെറിയൊരു റൗണ്ടിലാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലോ അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മളിതുപോലെ ആദ്യം ഇതിനുള്ള ഈ റോൾസ് എല്ലാം ഇതുപോലെ റെഡിയാക്കി വെക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഈ റോൾസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ പരത്തി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നമ്മുടെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഓരോന്നോരോന്ന് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കിയെടുക്കണം അപ്പോൾ മുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ ഇതെല്ലാം ഇങ്ങനെ അടിയിൽ അടിഞ്ഞ് ചേരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മുക്കാവുള്ളൂ അപ്പോൾ ഓരോ ഉരുളകളും എടുത്തിട്ട് ആദ്യം നമ്മുടെ ബാറ്ററിനകത്ത് ഡിപ്പ് ചെയ്തെടുക്കുക
അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു കട്ട്ലേറ്റാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയും ആയിട്ടുള്ളതാണ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അതുപോലെ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ റോൾസുകളെല്ലാം നമുക്ക് ഈ ബാറ്ററിൽ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓയിലിനകത്തിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇനി ഷാലോ ഫ്രൈ ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ദേ ഇത്രയും ഒരു ഏകദേശം ഒരു അരക്കപ്പ് എണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനെടുത്തിട്ടിട്ട് നന്നായിട്ട് അത്യാവശ്യം തിരിച്ചു മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടായി വന്നു. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും കൂടെ ഇതേ രീതിയിൽ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെയാവും, കാരണം ഓൾറെഡി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ മുകളിലുള്ള കോട്ടിങ്ങും അതുപോലെ ആ ബ്രെഡ് ക്രംസും ഒക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വന്നാൽ മാത്രം മതി. അപ്പോൾ അതേ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു കട്ട്ലേറ്റാണ്. നന്നായിട്ടിത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടോടെ ഇത് കഴിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഏകദേശം ഒരു മൊത്തത്തിൽ എല്ലാത്തിനും കൂടെ കൂടി ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ കട്ട്ലേറ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കുമൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ കട്ട്ലേറ്റും വറുത്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.